കല്യാണം മുടങ്ങിയ സ്ഥിതിക്ക് ഈ ബിരിയാണിക്ക് ഇനി എന്ത് ചെയ്യുമാവോ? കൂട്ടുകാരൻ്റെ സങ്കടം കേട്ടപ്പോൾ അപ്പുവിന് ചിരി വന്നു. എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പെണ്ണ് എല്ലാവരുടെയും നിനക്ക് കരഞ്ഞോട്ട് നിൽപ്പുണ്ട്. അവളെ കണ്ടപ്പോൾ ചെക്കൻ എന്തൊരു മണ്ടനാണെന്ന് അപ്പുവിന് തോന്നി. അവളെ കാണാൻ സൂപ്പറാണ്. പക്ഷേ കല്യാണം മുടങ്ങിയിട്ട് കാരണം പറഞ്ഞപ്പോൾ അവനും കൺഫ്യൂഷനിലായി. പെണ്ണിന് അവിഹിതമുണ്ടത്രേ. ചെക്കൻ കൂട്ടർക്ക് അതിൻ്റെ തെളിവ് കിട്ടിയത്രേ. ആരോ പറഞ്ഞുണ്ടാക്കിയതാണ്. അവൾക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ല. അമ്മ കരഞ്ഞ് പറയുന്നത് അവൻ കേട്ടു. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവനും അങ്ങനെയൊന്നും തോന്നിയില്ല. ആരെങ്കിലും പറയുന്ന കേട്ട് എടുത്ത് ചാടുന്നവരെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഒഴിഞ്ഞുപോയത് നന്നായിന്ന് കരുതിയാൽ മതി. കൂട്ടത്തിൽ മുതിർന്ന ഒരാൾ പറഞ്ഞു. പിന്നെ പ്രശ്നപരിഹാരത്തെപ്പറ്റിയായിരുന്നു ചർച്ച. സ്ത്രീധനം തിരിച്ചു തന്ന സ്ഥിതിക്ക് കേസിൻ്റെ ഒന്നും ആവശ്യമില്ല, മുതിർന്ന ഒരാൾ പറഞ്ഞു. ഇവിടെ ഇത്ര ആൾക്കാർ കൂടിയിട്ടില്ലേ? അതിൽ നിന്ന് അവളുടെ പ്രായത്തിന് ചേരുന്ന ആരെങ്കിലും മുന്നോട്ട് വരണം. അഭിപ്രായം കരയോഗം പ്രസിഡന്റിൻ്റെ വകയായിരുന്നു. അതെല്ലാവരും അംഗീകരിച്ചെന്ന് തോന്നുന്നു. ചെറുപ്പക്കാരിൽ ചിലർ പിന്നോട്ട് വലിയുന്നത് അപ്പോൾ കണ്ടു. പ്രസിഡന്റ് പറഞ്ഞ ആരും കേട്ടില്ലെന്നുണ്ടോ? കുടുംബത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരണം. പൂജാരിയും പറഞ്ഞു. ആരും മുന്നോട്ട് വന്നില്ല. മുഹൂർത്തം കഴിയാറായി. ആരെങ്കിലും മുന്നോട്ട് വരണം. ആരോ പറയുന്ന കേട്ടു. അപ്പു ചുറ്റും നോക്കി. ആരും മുന്നോട്ട് വരുന്ന ലക്ഷണമില്ല. അവൻ അവളെ നോക്കി. കാണാൻ സുന്ദരിയാണ്. കഴുത്തിലും കാതിലും കയ്യിലുമൊക്കെ നിറയെ സ്വർണവുമുണ്ട്. ഏതോ പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയും ഉണ്ടത്രേ. അവൻ പെട്ടെന്ന് ഒഴിഞ്ഞൊരു കോണിൽ പോയി കാറ്ററിംഗ് ബോയുടെ വേഷം മാറി. തിരിച്ചു വന്നപ്പോഴും ആരും മുന്നോട്ട് വന്നിട്ടില്ല. അവൻ കൈപൊക്കി. എല്ലാവരും അവനെ നോക്കി. ഞാൻ ഡിഗ്രി പാസ്സായിട്ടുണ്ട്. എൻ്റെ പേര് അപ്പു. ഇപ്പോൾ ജോലിയൊന്നുമില്ല. പി എസ് സി എഴുതുന്നുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് കയറും, അവൻ പറഞ്ഞു. അവൻ നാടും വീടും എല്ലാം പറഞ്ഞു. പറഞ്ഞു വന്നപ്പോൾ പലർക്കും അവൻ്റെ തറവാടറിയാം. നല്ല കുടുംബക്കാരല്ലേ, ഇനി ഒന്നും ആലോചിക്കാനില്ല. നിൻ്റെ അച്ഛനമ്മയ്ക്ക് സമ്മതമാകുമോ? കൂട്ടത്തിൽ മുതിർന്ന ഒരാൾ ചോദിച്ചു. ഞാൻ ഒറ്റ മകനാണ്, അതുകൊണ്ട് എതിർക്കില്ല, അവൻ പറഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നിരുന്നു. മുഹൂർത്തം കഴിയുന്നതിന് മുൻപ് അവൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. അവളെ മുട്ടിയൊരുമിയിരുന്നപ്പോൾ അവൻ്റെ ഹൃദയം തുടിച്ചു. അപ്പോഴേക്കും അച്ഛനും അമ്മയും വിവരം അറിഞ്ഞ് ടാക്സി പിടിച്ച് പറഞ്ഞു വന്നു. തടയാനാണ് വന്നത്. ചെക്കനെയും പെണ്ണിനെയും ഒന്നിച്ച് കണ്ടപ്പോൾ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് രണ്ടു പേർക്കും മനസ്സിലായി. പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അമ്മയുടെ ദേഷ്യമൊക്കെ മാറി. ചെക്കൻ വീണ് പോയതിൻ്റെ കാരണം അമ്മയ്ക്ക് മനസ്സിലായി. അവൾ കാണാൻ സുന്ദരിയാണ്. വീട്ടുകാരുടെ സ്വീകരണം അച്ഛനെയും തണുപ്പിച്ചു. കല്യാണം മുടങ്ങിയെന്ന് നാട്ടിലൊരു സംസാരമുണ്ട്. ചിലരൊക്കെ അത് പറഞ്ഞ് രസിക്കുന്നുമുണ്ട്. ചെക്കനും പെണ്ണും ഇന്നിവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണ്, കാരണം അവർ പറഞ്ഞു. പിന്നെ പതിവ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം രണ്ടുപേരും ഫ്രീ ആയി. വീട്ടിൽ അതിരാത്രിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാവരും കൂടി അവളെ ഒരുക്കുന്ന തിരക്കിലാണ്. അവൾക്ക് രണ്ട് അനിയത്തിമാരും കൂടിയുണ്ട്. രണ്ട് മോടി പാഞ്ഞ് നടപ്പുണ്ട്. അവനെ കാണുമ്പോൾ രണ്ടു പേർക്കും നാണമാണ്. എല്ലാവരും കൂടി അവളെ മണിയറിയിലെത്തിച്ചു. അവളുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. അതിരാത്രി അല്ലേ, അതിൻ്റെ ആയിരിക്കും. രണ്ടുപേരും കുറച്ച് സമയം സംസാരിച്ചിരുന്നു. പിന്നെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. തൻ്റെ ഇഷ്ടം ആരും ചോദിച്ചില്ലെന്ന് എനിക്കറിയാം. ശരിക്കും എന്നെ ഇഷ്ടമായോ? അവൻ ചോദിച്ചു. അവൾ തലയാട്ടിയാട്ടി. താൻ കരയുന്ന കണ്ടപ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. അവൻ കുറേ കള്ളങ്ങൾ പറഞ്ഞു, പക്ഷേ അവളുടെ മുഖം തെളിഞ്ഞില്ല. പിന്നെ അവൻ മറ്റൊന്നിനും കാത്തു നിന്നില്ല. അവളുടെ ചുണ്ടുകൾ കവർന്നു. അവൾ അവനെ തള്ളി മാറ്റാനാണ് ശ്രമിച്ചത്. അവൻ ചെറുതായി ബലം പിടിച്ചു. പിന്നെ അവൾ തടഞ്ഞില്ല. ഒന്നാകുമ്പോൾ അവൻ പരിസരം മറന്നു. അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ. അവൻ സംതൃപ്തിയോടെ അവളെ നോക്കി. അവളുടെ കണ്ണിലെ തിളക്കം കണ്ണുനീരിൻ്റെ തിളക്കമാണെന്ന് അവന് മനസ്സിലായില്ല. അവൻ മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൾ ഉറക്കം വരാതെ കിടന്നു. അവൻ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നപ്പോൾ നേരം പുലരാറായിരുന്നു. മുറിയിൽ നല്ല ഇരുട്ടാണ്. അവൻ അവളെ തപ്പി നോക്കി. ഒരു പേപ്പർ അവൻ്റെ കയ്യിൽ തടഞ്ഞു. അവൻ പെട്ടെന്ന് ലൈറ്റിട്ടു. മുറിയിൽ അവളെ കണ്ടില്ല. അവൻ ബാത്റൂമിൽ നോക്കി, അവിടെയും കണ്ടില്ല. പേപ്പർ അവൻ തിരിച്ചു മറിച്ച് നോക്കി. അതിലെന്തോ എഴുതിയിട്ടുണ്ട്. എനിക്ക് അവിഹിതമൊന്നുമില്ല, ഒരു പ്രണയമുണ്ട്. ഇത്രയും ദിവസം ഞാൻ വീട്ടു തടങ്കലിലായിരുന്നു. ഞാൻ അയാളുടെ കൂടെ പോകുന്നു. അവൻ ഞെട്ടിത്തരച്ചിരുന്ന് പോയി. ഇനി അച്ഛൻ്റെ അമ്മയുടെ മുഖത്തെങ്ങനെ നോക്കും? ഇനി നാട്ടുകാരുടെ മുഖത്തെങ്ങനെ നോക്കും? അവൻ ആദ്യം കണ്ട വാതിലിൽ തട്ടി. വാതിൽ തുറന്നത് അവളുടെ അനിയത്തി പെണ്ണാണ്. പിന്നിൽ ഇളയവളും നിൽപ്പുണ്ട്. രണ്ടുപേരും നാണത്തോടെ അവനെ നോക്കി. രാത്രിയിൽ അവർ ഒന്നാകുന്നത് രണ്ടുപേരും അറിയുന്നുണ്ടായിരുന്നു. ഏട്ടൻ സൂപ്പറാണെന്ന് രണ്ടുപേരും പരസ്പരം പറയുകയും ചെയ്തു. അവൻ പേപ്പർ അവളുടെ നേരെ നീട്ടി. അത് വായിച്ച് രണ്ടുപേരും ഞെട്ടുന്നത് അവൻ കണ്ടു. പിന്നെ എല്ലാവരും പറഞ്ഞു. അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ മുറിയിലൂടെ നടന്നു. നാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരുടെയും പരിഹാസം കേൾക്കേണ്ടി വരും. ഇനി ഏതായാലും നാട്ടിലേക്കില്ല. അവളുടെ അമ്മ മുറിയിലേക്ക് വന്നു. മോൻ്റെ മുന്നിലേക്ക് വരാൻ എല്ലാവർക്കും പേടിയാണ്. എൻ്റെ മോൾ അത്രയും വലിയ ചതിയല്ല എന്നോട് കാണിച്ചത്. പക്ഷേ നീ തോൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവൾക്ക് രണ്ട് അനിയത്തി കുട്ടികളുണ്ട്. അതിലാരെ വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം. രണ്ടു പേർക്കും സമ്മതമാണ്, അമ്മ പറഞ്ഞു. അവൻ വിശ്വാസം വരാതെ അമ്മയെ നോക്കി. ഞാൻ നാടുവിടുന്നതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. ഇനി നാട്ടിൽ ചെന്നാൽ എല്ലാവരും പരിഹസിക്കും. അവൻ ആശ്വാസത്തോടെ അമ്മയെ നോക്കി. നിനക്ക് ആരെയാണ് ഇഷ്ടം? അമ്മ ചോദിച്ചു. ഗോപികയെ മതി. പ്രായം കൊണ്ട് അതല്ലേ നല്ലത്? അവൻ ചോദിച്ചു. അമ്മയ്ക്കും അതായിരുന്നു താല്പര്യം. രാവിലെ ചെറിയൊരു ചടങ്ങിൽ അവൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. ബന്ധുക്കളൊക്കെ ചായ സൽക്കാരം കഴിഞ്ഞ് പിരിഞ്ഞു. ചേച്ചി പോയതിൻ്റെ സങ്കടം അനിയത്തി കുട്ടികൾക്കുണ്ടെന്ന് അവനറിയാം. രണ്ടുപേരും അതപ്പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഗോപിക മുറിയിലേക്ക് വന്നു. ചേച്ചി പോയതിൻ്റെ സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇനിയെ തോർത്തിട്ട് കാര്യമില്ലല്ലോ, അവൻ പറഞ്ഞു.
ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് പറയാമായിരുന്നു. എങ്ങനെയെങ്കിലും അച്ഛനും അമ്മയും കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ചേനെ, ഗോപിക പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്കും ചേച്ചിയോട് വെറുപ്പാണ്, അവൾ പറഞ്ഞു. അവൾ തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് അവനറിയാം. ഒന്നാകുമ്പോൾ അവൻ മന്ത്രിച്ചു. നിനക്കാരുടെങ്കിലും പ്രേമുണ്ടെങ്കിൽ പറയണം, ഇനിയും നാണങ്കടാൻ എനിക്ക് വയ്യ, അവൻ പറഞ്ഞു. പേടിക്കണ്ട, മരണം വരെ ഞാൻ കൂടെ കാണും, അവൾ മന്ത്രിച്ചു. അവളെ കീഴടക്കുമ്പോൾ ഗോപികയുടെ മുഖം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നത് അവനറിഞ്ഞു. അവളും അത് തന്നെയാണ് പറഞ്ഞത്. ഇനി ചേച്ചിയെ മറന്നേക്കൂട്ടോ, ഇനി ഞാൻ മാത്രം മതി മനസ്സിൽ, അവൾ പറഞ്ഞു. രണ്ടുപേരും പുതിയ ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങി.